നമുക്കൊരു പഴംപൊരി ഉണ്ടാക്കിയാൽ നമ്മുടെ കേരളത്തിന്റെ സ്വന്തം പഴംപൊരി അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ റെഡി ആക്കി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പൊ നമ്മുടെ പഴം പൊരിക്കാൻ വേണ്ടി നല്ല പഴുത്ത പഴം ഇവിടെ കീറി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് മാവിലാണ് സാധാരണ മൈദയിൽ ഉണ്ടാക്കുക അത് ഗോതമ്പ് മാവിലാണ് അതുപോലെ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡ ഒന്നും ഉപയോഗിക്കുന്നില്ല അതിന് പകരം നല്ല ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള 2-3 ടീസ്പൂൺ ദോശയുടെ മാവ് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് ദോശമാവ് ഒരു 2 ടീസ്പൂണ് ഒഴിച്ചു കൊടുക്കാം അത് നമുക്ക് ഇനി ഇതായത് ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കലക്കിയെടുക്കാം അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം അത് ഇട്ടിട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം മാവ് ഇവിടെ റെഡിയാണ് അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ആയിട്ട് മിക്സ് ആക്കിയെടുക്കാം നന്നായി മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി ഇതൊരു 5 മിനിറ്റ് ഇവിടെ മൂടി വെക്കാം നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പഴം പൊരിക്കാൻ ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും വെളിച്ചെണ്ണയിൽ പൊരിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പം നമ്മുടെ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കി വെക്കാം ഒരു ഉള്ളി മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചൂടായിട്ടുണ്ട് അപ്പം നമുക്ക് പഴം ഓരോന്നായിട്ട് നോക്കിയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം പഴംപൊരി ഒരു സൈഡായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ബാക്കിയുള്ള പഴം കൂടി അങ്ങനെ പൊരിച്ചെടുക്കാം പഴംപൊരി ഇവിടെ റെഡിയാണ് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ പഴമെല്ലാം പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഒരു സുലൈമാനി ഉണ്ടാക്കാം സുലൈമാനി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട് കത്തിക്കാം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അതിലേക്ക് ചെറിയൊരു കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം പഞ്ചസാര ചേർത്ത് കൊടുക്കാം സുലൈമാനി ഇവിടെ റെഡിയാണ് നമുക്ക് തീ ഓഫ് ചെയ്യാം പറഞ്ഞറിയേണ്ട ആവശ്യമില്ല അടിപൊളിയാണ് സുലൈമാനി പഴംപൊരി ഓക്കെ അപ്പൊ എല്ലാം മലയാളികൾക്ക് അറിയാവുന്നതാണ് അപ്പൊ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എൻജോയ് ചെയ്യുക ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പറയാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കൂടി അറിയിക്കാം ഓക്കെ